يري سهودر انجلي كدو ببطن نوري ويجار نايد ريدي نبي صلى الله عليه وسلم نموك وشري غيري چدر اندن ارندا نمولا قدار عالم آئي كرت پرجي مولا وري حديث آن حديث پرأيون نغتت تل مون تون مهانا آيا ابو حرير رضي الله ونه بودن قد تبوئي تند اسامبوم پرأيون ندن مونوڑي آئي ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട ഈ വിചാരണയെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്ന് തവണ ബോധം കിട്ടും. ഹദീസ് ഉദ്ധരിക്കാൻ നോക്കുമ്പോഴേക്ക് ബോധം കിട്ടും, പിന്നെയും ബോധം തെളിഞ്ഞു. അപ്പോഴും വന്നു നിൽക്കുന്നയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഹദീസ് എനിക്ക് പറഞ്ഞു തരാമോ? അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ പറഞ്ഞു തരാം, ഇപ്പൊ പറഞ്ഞു തരാന്ന് പറഞ്ഞ ഹദീസ് പറയാം. അദ്ദേഹത്തിന്റെ നാവ് പൊക്കുമ്പോഴേക്കും ബോധം കിട്ട് വീഴണം. വീണ്ടും മൂന്നാമത്തെ തവണയും മഹാനവറുകൾ ഹദീസ് ഉദ്ധരിക്കാൻ മെനക്കെട്ടപ്പോ ബോധരഹിതനായി അദ്ദേഹം വീഴുകയാണ്. മുഖം കുത്തി വീണു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ തവണ ബോധം കെട്ടപ്പോ മുഖം കുത്തി അദ്ദേഹം വീഴുകയാണ്. കേൾക്കാൻ വന്ന സഹാബി അദ്ദേഹത്തെ ചാരി തന്നിലേക്ക് ചേർത്തിരുത്തി ദീർഘനേരം അദ്ദേഹം വിശ്രമിച്ചു. മൂന്നാമത്തെ തവണ ബോധം തെളിഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഹദീസ് പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നല്ലാഹ ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വതആല അടിമകളുടെ അടുത്തേക്ക് വിചാരണക്ക് വേണ്ടി അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. അവർക്കിടയിലേക്ക് റബ്ബദാ വരികയാണ്. ആ കൂട്ടത്തിലതാ ആദ്യമായി വിളിക്കുന്നത് ഒരാളെ. അയാളുടെ പ്രത്യേകത ജമഅൽ ഖുർആൻ, അയാള് ഖുർആൻ നന്നായി പഠിച്ച പണ്ഡിതനാണ്. ഖുർആൻ പഠിച്ചയാളെ രണ്ടാമത്തെ വക്കിരി വറജുലുൻ കുതിര ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഷഹീദാണ്. വറജുലുൻ കസീറുൽ മാൽ, മൂന്നാമത്തെ വക്കിരി വലിയ ധനാഢ്യനാണ്, സമ്പന്നനാണ്. ഈ മൂന്നാളുകളിൽ ഒന്നാമത്തെ ആളോട് ഖാരിയനോട് ഖുർആൻ പഠിച്ചിട്ടുള്ള ഖുർആൻ ഓടുന്ന നല്ല പണ്ഡിതനായ ആളോട് ചോദിക്കും, എന്റെ റസൂലിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയും, കുൻതു അഖൂമു ബിഹി ആനാ അല്ലൈൽ വാനാ അന്നഹാരി, രാവും പകലും ഒക്കെ വ്യത്യസ്ത സമയങ്ങളിൽ ഞാനത് പാരായണം ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ അറിവ് പഠിച്ചിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. വഖറഉതു ഫീകൽ ഖുർആൻ, നിനക്ക് വേണ്ടി നിന്റെ കാര്യത്തിൽ ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോ അല്ല പറയും, കദബത്താ, നീ കളവാണ് പറഞ്ഞത്. മലക്കുകളും ഏറ്റു പറയും, കദബത്താ, നീ കളവാണ് പറഞ്ഞത്. അല്ലാഹ് പറയും, ബല്ലറത്താൻ യുഖാൽ, നീ ഉദ്ദേശിച്ചത് ഫുലാനുൻ ആലിമുൻ, ഫുലാനുൻ ഖാരിയുൻ, ഇന്നയാള് വലിയ പണ്ഡിതനാണ്, ഇന്നയാള് വലിയ ഹാഫിളാണ്, ഇയാള് നല്ല ഖുർആനോത്തുകാരനാണ് എന്നിങ്ങനെ ആളുകൾ നിന്നെ കുറിച്ച് പറയലായിരുന്നു. നിന്റെ ഉദ്ദേശം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഏറ്റവും ഗുരുതരമായ വിചാരണയുടെ രീതിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. രണ്ടാമത് കൊണ്ടുവരപ്പെടുന്നത് ധനാഢ്യനായ മനുഷ്യനെയാണ്. അയാളോട് ചോദിക്കും, മലം വസ്യാലൈക, നിനക്ക് ഞാൻ വളരെ വിശാലമായി സമ്പത്ത് തന്നിരുന്നില്ലയോ? ഒരാളെയും ആശ്രയിക്കാത്ത നിനക്ക് നിനക്ക് നിന്റേതായ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ മാത്രം നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ട് ഫമാദാമിൽ തഫീമാ തൈതുക, നിനക്ക് ഞാൻ നൽകിയതനുസരിച്ച് നീ എന്താണോ അമലി ചെയ്തത്? ആ മനുഷ്യൻ പറയും, ഞാൻ കുടുംബബന്ധം ചേർത്തിട്ടുണ്ട്, ധർമ്മം ചെയ്തിട്ടുണ്ട്. മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക, ഏതൊക്കെ സൽക്കർമ്മങ്ങളിലേക്ക് ചെലവഴിക്കുന്ന നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അതിലേക്കൊക്കെ എന്റെ മുതലിറക്കി ചെലവഴിച്ചവനാണ് റബ്ബേ ഞാനെന്ന് പറയുമ്പോ അല്ല പറയുന്നു, കദബ്താ, നീ കളവാണ് പറഞ്ഞത്. മലക്കുകളും ഏറ്റു പറയും, കദബ്താ, നീ കളവാ പറഞ്ഞത്. അല്ലാഹ് അവനോട് പറയും, ബല്ലറത്താൻ യുഖാല ഫുലാനുൻ ജവാദ്,
ആളുകളൊക്കെ നിന്നെ കുറിച്ച് പറയലായിരുന്നു, നീ സ്വതക്ക കൊടുക്കുമ്പോഴും സമ്പത്ത് ചെലവഴിക്കുമ്പോഴും നിന്റെ ഉദ്ദേശം ആളുകൾ നിന്നെ കുറിച്ച് നീ വലിയ ധർമ്മിഷ്ഠനാണ്, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ്, വലിയ ഉദാരനാണ്, ആളുകൾ നിന്നെ കുറിച്ച് അത് പറയലായിരുന്നു ഉദ്ദേശം, അതവിടെ നിനക്ക് ദുന്യാവിൽ കിട്ടിക്കഴിഞ്ഞു, ഇവിടെ നിനക്ക് പ്രതിഫലമില്ല, വലിച്ചെറിയപ്പെടുന്നു നരകത്തിലേക്ക്. മൂന്നാമത്തെ വ്യക്തിയെയും കൊണ്ടുവരപ്പെടുകയാണ് അയാൾ, കുത്തില ഫീ സബീലില്ല, ദൈവമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടു എന്ന് സമൂഹം അറിഞ്ഞയാളാണ്. അയാളോട് ചോദിക്കും, നീ എന്തിനു വേണ്ടിയാണ് എന്താ അമൽ ചെയ്തത്? അദ്ദേഹം പറയും, നീ എന്നോട് ജിഹാദിന് കൽപ്പിച്ചിട്ട് ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി മരണം വരിച്ചവനാണ്. അള്ളാഹ പറയും, കദബത്ത, കളവാ നീ പറഞ്ഞത്. മലക്കുകളും അത് ഏറ്റു പറയും, കളവാ നീ പറഞ്ഞത്. ആളുകൾ നിന്നെ കുറിച്ച് പറയണം, അയാള് വലിയ ധീരനായിരുന്നു, അയാള് വലിയ ധീരനാണ്, ആരെയും കൂസാത്ത പ്രകൃതമാണ്, നെഞ്ചൂക്കുള്ള വ്യക്തിത്വമാണ്, നട്ടെല്ലുള്ളയാളാണ് എന്നിങ്ങനെ ആളുകൾ നിന്നെ പറ്റി സ്തുതി പറയലായിരുന്നു നീ ഉദ്ദേശിച്ച രീതിയിലൂടെ. അത് ദുന്യാവിൽ ആ പേരൊക്കെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. ആളുകൾ പറയലല്ലേ നീ മോഹിച്ചത്, അതൊക്കെ അവിടെ കിട്ടി. ഇവിടുത്തെ ഉദ്ദേശിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആരും. ഈ മൂന്നാളുകളോടും പറയുന്നത്, നിങ്ങൾ ആരും എന്റെ ഇവിടുത്തെ സ്വർഗം മോഹിച്ച് നരകത്തെ പേടിച്ച് എന്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെയ്തിട്ടില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാ എന്ന് പറയുന്ന മാരകമായ രോഗമാണ് ഈ സംഭവം. അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ റുക്ബതി, ഇതും പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുട്ടിൽ ഒരൊറ്റ അടി വെച്ചു തന്നു. ഒരു കൊട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഫഖാല എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, അബൂ ഹുറൈറ മനസ്സിലായോ നിനക്ക് കാര്യം? ഉലായിക സലാസ, ഈ മൂന്നാളുകൾ, ഈ മൂന്ന് കൂട്ടര് അവ്വലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ആദ്യത്തവരാണ്. തുസഅറു ബിഹിമുന്നാർ യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ ആദ്യം നരകത്തീ കൊണ്ട് കത്തിക്കപ്പെടുന്നവർ ഇവരായിരിക്കും. മഅദല്ലാഹ്, ആദ്യം നരകത്തീ കത്തിക്കപ്പെടുന്നത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അമൽ ചെയ്തവർ, ആളുകളെ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, ആളുകൾ കാണാൻ വേണ്ടി, ആളുകളിൽ നിന്ന് പേര് കിട്ടാൻ വേണ്ടി, ആളുകളിൽ നിന്ന് ആ നിലക്കുള്ള പ്രത്യേകമായ മുഖസ്തുതി കിട്ടാൻ വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പേരിന് വേണ്ടി, പെരുമക്ക് വേണ്ടി അമൽ ചെയ്തവർ മുഴുവനും പരലോകത്ത് നഷ്ടപ്പെടുന്നു. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട് പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും ഇത് കേൾക്കുകയാണ്. ഇത് കേട്ടപ്പോ മുആവിയ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയാണ്. പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് ഫുഇല ബിഹാ ഉലായി ഹാകദ, ഇത്ര വലിയ മഹാന്മാരാണെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളുടെ കാര്യം ഇതാണെങ്കിൽ, ഫകൈഫ ബിമൻ ബഖിയ മിനന്നാസ്, അതല്ലാത്ത മറ്റു സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഏറ്റവും സ്വർഗത്തിന്റെ നടുത്തളം കിട്ടാവുന്ന അത്യുന്നതമായ അമലുകൾ ചെയ്തു എന്ന് വിചാരിക്കപ്പെടുന്ന ഈ മൂന്നാളുകളുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ അതിൽ താഴെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സുംബ ബക്ക മുആവിയ ബുകാഅൻ ശദീദ, മുആവിയ റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ഹത്താ ലനന്നാ, ഞങ്ങൾ വിചാരിച്ചു അന്നഹു ഹാലിക്, മുആവിയ റളിയല്ലാഹു അൻഹു ഇപ്പൊ മരിച്ചു വീഴും മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് തോന്നിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ബോധം കെട്ട് വീഴാണ്. മുആവിയ റളിയല്ലാഹു കരഞ്ഞ് കരഞ്ഞ് ബോധരഹിതരായി വീണ്. ആളുകളൊക്കെ വിചാരിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. പിന്നീട് ബോധം തെളിഞ്ഞപ്പോ മുഖം ഇങ്ങനെ കൈകൊണ്ട് തുടച്ചിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരായത്ത് തോതുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ ബോധം തെളിഞ്ഞപ്പോ മുഖം കൈകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഓതുകയാണ്. എന്താണ് ആയത്തിൽ പറയുന്നത്? ആരീ ലോകത്തെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ
വസീനതഹ ഈ ലോകത്തിലെ അലങ്കാരങ്ങളുമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നുവഫീലൈഹിം അഅ്മാലഹും ഫീഹാ അവരുടെ അമലുള്ള കൂലിയൊക്കെ അവർക്ക് ഇവിടെ വെച്ച് തന്നെ അല്ലാഹ് അങ്ങ് പൂർത്തിയാക്കി കൊടുക്കും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ അവർക്കൊരു കമ്മിയും വരുത്തപ്പെടൂല. അതേ അവസരത്തിൽ ഉലായികല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ അത്തരത്തിലുള്ള ആളുകൾക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവർ ചെയ്തത് മുഴുവനും പൊളിഞ്ഞുപോയി. ചെയ്തിരുന്നതൊന്നിനും അവിടെ പ്രവർത്തനത്തിന് പ്രതിഫലം കാണാതെ എല്ലാമതാ പൊളിഞ്ഞ് ബാത്തിലായി പോയി. അപ്പൊ നമ്മുടെ കൽവറിഞ്ഞുകൊണ്ട് കൂലി തരുന്ന റബ്ബാണ് പരലോകത്ത്. നമ്മുടെ ഓരോരുത്തരും ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു, കേൾക്കുന്നു. സംസാരിക്കുന്ന എന്റെ ഉദ്ദേശം, എന്റെ കൽബെന്താന്ന് അള്ള കാണുന്നു. നിങ്ങളുടെയൊക്കെ കൽബുകൾ എന്താണെന്ന് അള്ള കാണുന്നു. അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. എന്താണ് ഓരോരുത്തരുടെയും കൽബിലെ നിയത്തെന്ന് അള്ള കാണുന്നു. നാം ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നു. അള്ളാഹു അറിയുന്നു എന്തുദ്ദേശിച്ചിട്ടാ പ്രവർത്തിക്കുന്നത്. ലോകത്തൊരാൾക്കും അറിയാൻ കഴിയൂല. അള്ളാഹ്ക്ക് മാത്രം നോക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്, അത് അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത്. ഹൃദയങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനാണ് റബ്ബ്. അത് മനസ്സിലാക്കാൻ ഈ ലോകത്തൊരു മാനദണ്ഡവുമില്ല, ഒരു രൂപത്തിലുള്ള ഉപകരണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല, ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. മനസ്സറിഞ്ഞ ഓരോരുത്തരുടെ നീയത്തനുസരിച്ചുകൊണ്ട് റബ്ബ് പരലോകത്ത് ഇടപെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ? നമ്മുടെ ബാധ്യത എന്താ? നമ്മുടെ എല്ലാ ചലനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി ആയിത്തീരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ എന്തോ പറയട്ടെ, ആളുകൾ ഒരു പക്ഷേ പ്രശംസിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. പ്രശംസിക്കുമ്പോ നമ്മൾ ആരും വലുതാവണ്ട. പ്രശംസക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണ്ട. കുറ്റപ്പെടുത്തുമ്പോൾ ബേജാറാവണ്ട. ഇഖ്ലാസിനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നീ ബേജാറാവണ്ട. നീ നിന്റെ മനസ്സ് ക്ലിയർ ആണോ എന്ന് പരിശോധിച്ചാൽ മതി. അതല്ലാതെ ഇവിടെയും ഇബിലീസ് കടന്നു വരുന്നൊരു മേഖലയുണ്ട്. അതെന്താ? പല ആൾക്കാരും സൽക്കർമ്മങ്ങൾ ചെയ്യൂല. ഇങ്ങനെയാണെങ്കിൽ നല്ല ഒന്നും ചെയ്യണ്ട. എന്താ അതിൽ റിയാവ് കടന്നുകൂടിയാ പിന്നെ പരലോകത്ത് നരകല്ലേ? അതുകൊണ്ട് നീ ചെയ്യണ്ട. അതിനുവേണ്ടിയല്ല അള്ളാഹ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. മടിച്ച് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ചെയ്യണം. ഇതൊക്കെ കേട്ട് പഠിച്ച സഹാബത്ത് ഒരു നന്മയില്ലെന്നും പുറകോട്ട് പോയിട്ടില്ല. നന്മകളിലൊക്കെ അവർ ആവേശത്തോടെ മുന്നേറി. പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ നിയ്യത്ത് നന്നാക്കി, അവരുടെ ഉദ്ദേശം നന്നാക്കി. അതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയൂല. നമ്മളൊരു നന്മ ചെയ്താൽ ചിലപ്പോ ആളുകൾ പറഞ്ഞേക്കും അത് ആളെ കാണാൻ വേണ്ടി ചെയ്യണതാണ്, പക്ഷേ വിഷമിക്കരുത്. നീ നിന്റെ കൽബ് ശുദ്ധിയാക്കിയിട്ടുണ്ടോ? ആളുകൾ എന്തും പറയട്ടെ, ആളുകൾ എന്തും വിചാരിക്കട്ടെ, അത് അള്ളാഹുവിന് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും എന്തു വേണം? നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആ നിലക്ക് കൃത്യമായി നമ്മുടെ നിയ്യത്ത്, നമ്മുടെ മനസ്സ് കളങ്കരഹിതമായ നിലക്ക്, നിഷ്കപടമായ നിലക്ക്, മനസ്സിനെ കാത്തു സൂക്ഷിച്ച്, നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിച്ച്, നമ്മുടെ ഇഖ്ലാസ് നിലനിർത്തിക്കൊണ്ട് നല്ല നിയ്യത്തോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ വക തിന്മകള് ആളുകൾ കാണും. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് ഒരു പ്രവർത്തനത്തിനുമില്ല, കാരണം അതിൽ റിയാങ്ങാനും വന്നു പോയാലോ. അങ്ങനെ പേടിച്ചിട്ട് ഒരാളും രംഗത്തിനൊന്ന് മാറി നിൽക്കാൻ പാടില്ല. രംഗത്ത് സജീവമാകണം. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴൊക്കെ എന്ത് ചെയ്യണം? അവരവരെ അമൽ നഷ്ടപ്പെടാതിരിക്കാൻ നിയ്യത്ത് നന്നാക്കിക്കൊള്ളണം. വളരെ ശ്രദ്ധിച്ചോളണം. റിയാഗ് കടന്നു വരാതിരിക്കാൻ നോക്കണം. പ്രദർശനപരത, ആളുകൾക്കിടയിലെ കയ്യടിയും അവരുടെ പ്രശസ്തിയും വരാതിരിക്കാൻ നോക്കണം. ആളുകൾ എന്ത് പറയുന്നു, പറയാതിരിക്കുന്നു എന്നത് വിഷയമാവരുത്. അല്ലാഹുവിന്റെ പൊരുത്തം അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ പ്രീതി ഒന്ന് മാത്രമാണ് നീ ഉദ്ദേശിക്കേണ്ടത്. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റിയാ കടന്നുകൂടും, ആളുകൾ കാണുമോ, അങ്ങനത്തെ ഒരു ചിന്ത വന്നു പോയിട്ട് അമലുകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കരുത്. ധാരാളം അമലുകൾ ചെയ്യണം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ റിയാ കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക.